ട്രെയിനിൽ ജനലരികിലുള്ള സീറ്റിലിരിക്കുന്നുണ്ടാവും. വീശിയടിക്കുന്ന കാറ്റിന് നനവുള്ളതുപോലെ തോന്നി വരതയ്ക്ക്. കുതിച്ചു പായുന്ന വണ്ടിക്ക് എന്തിനാണ് ഇത്ര തിടുക്കം ലക്ഷ്യമെത്താൻ? കുതിപ്പിനിടയിൽ ഇടക്കൊക്കെ കിതച്ചുകൊണ്ട് പതിയെ ഓടുമ്പോൾ ആ ഒറ്റക്കണ്ണൻ വണ്ടിയോട് അവൾക്ക് പ്രണയം തോന്നി. അല്ലെങ്കിലും ഇതുപോലെ ട്രെയിൻ യാത്രയാണല്ലോ തൻ്റെ ജീവിതത്തിൻ്റെ ഗതി മാറ്റിയൊഴുക്കിയത്. പുറം കാഴ്ചകൾ കൗതുകം പകരുമ്പോൾ കണ്ണിന് മാത്രമല്ല മനസ്സിനും ചെറിയ കുളിരാണ്. ഈറൻ തുള്ളികൾ പടർന്ന മുടികൾ കവിളുകളെ ഉമ്മവെച്ച് ഉണർത്തിയപ്പോൾ വരത് തിരിച്ചറിഞ്ഞു. നിറഞ്ഞൊഴുകുന്ന തൻ്റെ മിഴിനീരാണ് കാറ്റിനൊപ്പം മത്സരിച്ച് ഒഴുകുന്നതെന്ന്. എത്ര കര കവിഞ്ഞൊഴുകിയിട്ടും തൻ്റെ മിഴികളിൽ ഉറവ് വറ്റാത്തതോർത്ത് അവൾക്ക് ആശ്ചര്യം തോന്നി. കാറ്റിൽ പാറി പറക്കുന്ന മുടികളെ വിരലുകളാൽ മാടിയൊതുക്കുമ്പോൾ മുടിയിഴകളിൽ കണ്ണുനീരിൻ്റെ നനവ് പടർന്നത് അവൾ അറിഞ്ഞു. അനുസരണയില്ലാത്ത കുട്ടിയെപ്പോൾ അവൾ എത്ര ഒതുക്കി വെച്ചിട്ടും ആ മുടിയിഴകൾ അവളുടെ വിരലുകളെ തട്ടിമാറ്റി പാറി ഒഴുകിക്കൊണ്ടിരുന്നു. അല്ലെങ്കിലും താനും അങ്ങനെയായിരുന്നല്ലോ അനുസരണയില്ലാത്തവൾ. ട്രെയിനേക്കാൾ വേഗത്തിൽ അവളുടെ മനസ്സ് പുറകിലേക്ക് സഞ്ചരിച്ചു. നാട്ടുകാരും വീട്ടുകാരും ഒരേ സ്വരത്തിൽ തൻ്റെ അടി അനുസരണയില്ലാത്തവളെന്നൊക്കെ തീർത്ത് പറഞ്ഞത് ഇന്നും ചെവിയിൽ പേമാരിയായി പെയ്തൊഴിയുന്നത് അവൾ അറിഞ്ഞു. തൻ്റെ ചുമലിൽ തലയായ്സ് ഒരു കുഞ്ഞിനെ പോൽ മയങ്ങുന്ന വിഷ്ണുവിനെ അവളൊന്ന് മുഖം തിരിച്ച് നോക്കി. നല്ല ഉറക്കം പാ വിഷ്ണുവേട്ടൻ. തൻ്റെ തീരുമാനത്തിന് മുമ്പിൽ അമ്പരം നിൽക്കുന്ന അന്നത്തെ വിഷ്ണുവിനെ അവൾ സാഗൂതമോർത്തു. എല്ലാം ദൈവനിശ്ചയമായിരിക്കും. അല്ലാതെ മറുനാടൻ മലയാളിയായ ഞങ്ങളുടെ നാട്ടിലേക്കുള്ള യാത്രയിൽ സ്വന്തം നാട്ടുകാരനായ വിഷ്ണുവേട്ടൻ ഒരു ദൈവദൂതനെ പോൽ കടന്നു വരില്ലായിരുന്നല്ലോ. കുടുംബ വീട്ടിലെ ഉത്സവത്തിന് പതിവ് പോലെ തറവാട്ടിലേക്ക് പോകുമ്പോൾ ആവശ്യത്തിൽ കൂടുതൽ നീരസം കാണിച്ചുവെന്ന് നേര് തന്നെ. അച്ഛന് ജോലി മാറ്റം കിട്ടി ടൗണിലേക്ക് പറിച്ചു നടുമ്പോൾ അമ്പലക്കുളവും മുത്തച്ഛനെയും മൂവാണ്ട മാവിലെ കൊമ്പിലായി കെട്ടിയ ഊഞ്ഞാലിനെയും എന്ന് വേണ്ട, ആ ലോകം തന്നെ ഓർമ്മകളിൽ മാത്രം നിറയുന്ന വസന്തമാകുന്നുവെന്ന് ആ 8 വയസ്സിലും ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു. അമ്മയ്ക്കും ഹൈദരാബാദിൽ ഒരു സ്വകാര്യ സ്കൂൾ ടീച്ചറായി ജോലി കിട്ടിയപ്പോൾ നാട് എന്നത് സ്വപ്നങ്ങൾ ഇന്ന് പോലും അകന്നു. സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ മനുഷ്യനോളം കഴിവ് ആർക്കുണ്ട്? ദിവസങ്ങൾക്കുള്ളിൽ പ്രിയ കൂട്ടുകാരി അമ്മുവിനെ പോലും മറന്ന് പുതിയ കൂട്ടുകാരെയും വിദ്യാലയത്തെയും മനസ്സിൽ ചേർത്ത് വയ്ക്കാൻ തനിക്കുമായില്ലേ? കാലം വരുത്തിയ മാറ്റം മനസ്സിലും ദേഹത്തിലും വിരുന്നെത്തിയപ്പോൾ തന്നിലെ സ്ത്രീത്വത്തോട് സ്വയം മതിപ്പ് തോന്നി തുടങ്ങി ആ കൗമാര വീജിയിൽ. പഠിക്കാൻ മിടുക്കിയായതുകൊണ്ട് പേര് കേട്ട കോളേജിൽ തന്നെ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടി. അത്തവണ ഉത്സവം കൂടാൻ നാട്ടിൽ പോവാൻ ഒട്ടും ഇഷ്ടം തോന്നിയില്ല. മറ്റൊന്നും കൊണ്ടല്ല, കൂട്ടവും കുടുംബമൊക്കെ കൂടി ചേർന്ന് ഒരു സ്വൈരം തന്നെ കാണൂല. ഫ്ളാറ്റിൽ ഒറ്റയ്ക്കുള്ള ജീവിതം പഠിപ്പിച്ച ഒരു ദിശീലമാണത്, ഏകാന്തതയെ പ്രണയിക്കുക എന്നത്. എത്ര പറഞ്ഞിട്ടും അമ്മ ചെവി തന്നില്ല. അമ്മയുടെ നിർബന്ധത്തിന് മുമ്പിൽ തൻ്റെ വാശി തോറ്റു. അമ്മയ്ക്കും അച്ഛനും കുടുംബ വീടിൻ്റെ ഓഹരിയുടെ കണക്കറിഞ്ഞ് ലാഭനഷ്ടങ്ങൾ തീർച്ചപ്പെടുത്താനാണെന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് വരത മനസ്സിലാക്കിയിരുന്നു. പതിയെ മിഴികൾ അടച്ചുകൊണ്ട് അന്നത്തെ ആ യാത്രയെ മനസ്സിലേക്ക് ആവാഹിച്ചു വരത. റിസർവ്ഡ് കമ്പാർട്ട്മെൻറ്റിലെ ഞങ്ങളുടെ കൂപ്പയിൽ ഞങ്ങളോടൊപ്പം നാലാമതൊരാൾ എന്നത് തനിക്ക് ഒട്ടും ദഹിച്ചില്ല. അച്ഛൻ അയാളോട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരുന്നു. ചെറുപുൻസിരിയോടെ അയാൾ മറുപടി കൊടുക്കുന്നതും വരത് ഓർത്തു. ഒരു രാത്രി വെളുത്തപ്പോഴേക്കും അയാൾ അച്ഛനുമായി വളരെയേറെ അടുത്തിരുന്നു. യാത്രയിൽ മുഷിച്ചിൽ വന്നു തുടങ്ങിയപ്പോൾ കയ്യിൽ കരുതിയ പുസ്തകങ്ങളിലൊന്നെടുത്ത് താൻ വായന തുടങ്ങി. എപ്പോഴോ പുസ്തകത്തിൽ നിന്നും തലയുയർത്തി നോക്കിയപ്പോൾ അച്ഛൻ ബെർത്തിൽ കയറി നല്ല ഉറക്കം. അമ്മ ബാത്റൂമിലാണെന്ന് അയാൾ പറഞ്ഞപ്പോൾ നീരസ്തോടെയാണ് ഞാൻ നോക്കിയെന്ന് വരത് ഓർത്തു. പ്ലാറ്റ്ഫോമിൽ നല്ല തിരക്കും ബഹളവും, ഒരുപാട് നേരം പുസ്തകം വായിച്ചുകൊണ്ടാവും തലവേദന. പ്ലാറ്റ്ഫോമിൽ കണ്ട ടീ സ്റ്റാളിൽ നിന്ന് ഒരു കോഫി വാങ്ങാൻ തോന്നിയതും ഉറങ്ങുന്ന അച്ഛനെ ബുദ്ധിമുട്ടിക്കാതെ തനിയെ ചായ വാങ്ങാൻ ഇറങ്ങിയതും ട്രെയിൻ സ്റ്റേഷൻ വിട്ട് തുടങ്ങിയതുമെല്ലാം നിമിഷ നേരം കൊണ്ടായിരുന്നു. ഓടിത്തുടങ്ങിയ ട്രെയിനിൽ ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഡോറിനരികിൽ നിന്ന് അയാൾ തന്നോട് ഓടിക്കയറാൻ വിളിച്ചു പറയുന്നത് അവൾക്ക് കാണാമായിരുന്നു. പ്ലാറ്റ്ഫോമിലുള്ള മറ്റു യാത്രക്കാർ നിസ്സഹായതയോടെ തന്നെ നോക്കുന്നതും ബഹളം വെക്കുന്നതും ട്രെയിനിൻ്റെ വേഗതയോട് മത്സരിച്ചോടുന്ന വരതയുടെ ബോധ മനസ്സിൽ നീറ്റലുളവാക്കി. ഇല്ല, തന്നെയും ആ സ്റ്റേഷനെയും അനേകായിരം മറ്റു യാത്രക്കാരെയും വിട്ട് ഭൂമിയിൽ തനിച്ചായ ആ നിമിഷം പിന്നീട് ഒരിക്കലും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ചുറ്റിലും കൂടി യാത്രക്കാർ പലതും പറഞ്ഞ് ആശ്വസിപ്പിച്ചെങ്കിലും ആരിലും ഒരു പരിചയമുഖം കാണാനായില്ല. പേടിക്കാതെ, ഞാനിവിടെ ഇറങ്ങി. ഇയാൾക്ക് ട്രെയിനിൽ കയറാൻ പറ്റില്ലെന്ന് മനസ്സിലായപ്പോൾ ചാടി ഇറങ്ങിയതാ. ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടു പോയ തനിക്ക് ഈശ്വരം പിറവിയെടുത്താണെന്ന് തോന്നി അയാളെ കണ്ടപ്പോൾ. തൊട്ടു മുമ്പത്തെ നിമിഷം വരെ താൻ നീരസത്തോടെ മാത്രം നോക്കിയ മുഖത്തേക്ക് മനസ്സറിഞ്ഞ് നോക്കാൻ കുറ്റബോധം കൊണ്ടാവാതെ വന്നപ്പോൾ സ്വയം അറിയാതെ ശിരസ് കുനിഞ്ഞുപോയി. മിഴിക്കോണിൽ ഉരുണ്ടുകൂടിയ വെള്ളത്തുള്ളികൾ കവിളിലൂടെ ചാലുകൾ തീർത്ത് യാത്ര തുടങ്ങിയിരുന്നു. വരുന്ന ഒരു ഞെട്ടലോടെ തലയുയർത്തി നോക്കിയപ്പോൾ ആൾ മുമ്പോട്ട് നടന്ന് നീങ്ങിയിരുന്നു. എങ്ങോട്ടെന്നറിയില്ലെങ്കിലും അയാൾ അനുഗമിക്കുമ്പോൾ എൻ്റെ പേരറിഞ്ഞു വെച്ച യുവാവാരാന്ന് ഒരു 100 വട്ടം മനസ്സിൽ ഓർത്തു നോക്കി. അച്ഛനോട് വിശേഷം പങ്കുവച്ചൊന്നും ചെവി കൊടുക്കാതെ പോയ നിമിഷങ്ങളെ ശപിച്ചുപോയി.
സ്റ്റേഷൻ മാസ്റ്ററുടെ റൂമിൽ പോയതും അടുത്ത ട്രെയിനിനെ കുറിച്ച് തിരക്കിയതൊന്നും താൻ അറിഞ്ഞതേയില്ല. കീ കൊടുത്താൽ കറങ്ങുന്ന പാവയെപ്പോൾ ഞാൻ അയാൾക്ക് പുറകിൽ എവിടെയൊക്കെയോ നടന്നു. ഒരു പോറിൽ പോലും മേൽക്കാതെ തന്നെ തറവാട്ട് വീട്ടിലെത്തിക്കുമ്പോൾ ഉത്സവം തറവാട്ടിലേക്ക് മാറ്റിയെന്നായി ചിന്ത. അത്രയും തിങ്ങി നിറഞ്ഞു നിന്ന് വീടും തുടിയും. നാട്ടുകാരും വീട്ടുകാരും നിറഞ്ഞു നിൽക്കുന്ന മുറ്റത്തേക്ക് ടാക്സിയിൽ നിന്നിറങ്ങിയപ്പോഴേ കേട്ടു മുറുമുറുപ്പുകൾ. ഈശ്വര, ഇത് മട പൈക്കാട്ടേരി വീടെ മോനല്ലേ? വിഷ്ണു ഇവന്റെ ഒപ്പാണോ ഈ കുട്ടി പോയേ? വേറെ ആരെയും കിട്ടിയില്ലേ പെണ്ണിന്? മാമ്പ്രത്തുകാരുടെ സ്ഥിതിക്ക് ചേർന്നപ്പോ എന്താണോ ഇത്? അഷ്ടിക്ക് ഗതിയില്ലാത്ത ഈ ചെക്കനെ എന്ത് കണ്ടിട്ടാ ഈ പെണ്ണ്? മാമ്പരത്തെ തൊടിയിലെ കരിയിൽ അടിച്ചുകൂട്ടി വിറ്റാ ജീവിക്കാൻ അന്തസ്സായിട്ട്, അത്രക്കുണ്ട് ആസ്തി. വിഷ്ണുവേട്ടന് പുറകിലായി നടന്ന ഞാൻ കണ്ടു നീളൻ കോലായി നിലനിൽക്കുന്ന ബന്ധുക്കളെ. ഉമ്മറപ്പടിയിലേക്ക് കാലെടുത്ത് വെച്ചതും കേട്ടു വല്യച്ഛന്റെ ഗർജനം. ചാവിട്ടി പോവരുത് ഈ പടിയനി. അമ്പരന്ന് പോയ ഞാൻ അച്ഛനെ നോക്കി. ഉദയനെ നോക്കണ്ട, എന്റെ അനിയന് ഞാൻ പറയണതിന്റെ അപ്പുറമല്ല. കണ്ടവന്റെ കൂടെ ഊരി തണ്ടി വന്നവർക്ക് കയറിറങ്ങാനുള്ളതല്ല മാമ്പരം തറവാട്. വല്യച്ഛന്റെ ശബ്ദം ഇപ്പോഴും കാതിൽ പെരുമ്പറ കൂട്ടുന്നതായി വരതയ്ക്ക് തോന്നി. സങ്കടത്തോടെ അച്ഛനെ നോക്കി. മുഖം തിരിച്ച് അച്ഛൻ്റെ അടുത്തേക്ക് നീങ്ങിയ തന്നെ വല്യച്ഛൻ ദേഹം കൊണ്ട് തടഞ്ഞു നിന്നു. അച്ഛൻ, ഞാൻ ചായ വാങ്ങാൻ ഇറങ്ങിയത് ട്രെയിൻ വിട്ടുപോയതാ. പറഞ്ഞു തീരും മുമ്പേ അച്ഛൻ്റെ കൈ തൻ്റെ കവിളിൽ പതിഞ്ഞത് വരതറിഞ്ഞു. ഇന്നോളം തന്നെ നോവിക്കാത്ത അച്ഛൻ, എന്തോ ഉദയട്ടാ ഇത്. വിഷ്ണു മുമ്പിലേക്ക് കയറി നിന്ന് കാര്യങ്ങൾ പറയാൻ തുടങ്ങിയതും അച്ഛൻ ആഞ്ഞൊരു ചവിട്ടായിരുന്നു വിഷ്ണുവിൻ്റെ നെഞ്ചിൽ. അത് പ്രതീക്ഷിക്കാൻ നിന്ന വിഷ്ണു പിന്നോക്കം വീണുപോയി. തനിക്ക് വേണ്ടി രക്ഷകനായ കാരണം കൊണ്ട് തന്റെ വീട്ടുമുറ്റത്ത് മാനം കളയേണ്ടി വന്ന യുവാവിനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാതിരിക്കാൻ തനിക്കായില്ല. അതുകൂടിയായപ്പോൾ കാര്യങ്ങൾ അവർ വിചാരിച്ച രീതിക്ക് വളച്ചൊടിക്കാൻ എല്ലാവർക്കും തെളിവുമായി. എനിക്ക് പറയണമെന്ന് കേൾക്കച്ച, താൻ കെഞ്ചി പറഞ്ഞതോർത്തപ്പോൾ വരതയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. മിഴിയും കവിളും അമർത്തി തുടച്ചവൾ മുഖം തിരിച്ചെന്ന് നോക്കി മറ്റ് യാത്രക്കാരെ. ഭാഗ്യം, എല്ലാവരും അവരുടേതായ തിരക്കിൽ. ഇടത് കൈകൊണ്ടവൾ വിഷ്ണുവിന്റെ കവിളിൽ പതിയെ തലോടി. പതിയെ മിഴികൾ തുറന്നവൻ വീണ്ടും ഉറക്കത്തിലേക്ക് വഴുതി. ഉറങ്ങട്ടെ. വരത വീണ്ടും ചിന്തകൾക്ക് ജീവിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ജനൽക്കമ്പിയിലേക്ക് തല ചേർത്ത് വെച്ചു. എനിക്കൊന്നും കേൾക്കണ്ട, മേൽ കാണുക വേണ്ടതിന്. ഇനി രണ്ടാളും കൂടി സമർത്ഥായിട്ട് എന്നെ രജനിയും പറ്റിച്ചല്ലേ? ഒരടുപ്പ് ഇവരോട് കാണിക്കാതെ നീ ഒരു ദിവസം മുഴുവൻ ഞങ്ങളുടെ മുമ്പിൽ അഭിനയിച്ചു. അച്ഛൻ നിന്ന് ജ്വലിക്കുകയാണെന്ന് തനിക്ക് തോന്നി. അവസരം ഒത്തുവരാൻ കാത്തു നിന്ന് നിങ്ങളത് മുതലാക്കി. വീണ്ടും വിഷ്ണുവിനെ പ്രതി ചേർത്ത് സഹിക്കാനാവാതെ ഞാൻ അച്ഛനോട് കയർത്തു. കണ്ടില്ലേ പെണ്ണിന്റെ ധിക്കാരം? ട്രെയിനിൽ വെച്ച് നീ പറഞ്ഞതാ ടിക്കറ്റ് റിസർവ് ആവുന്നൊട്ടും വിചാരിച്ചില്ല. പെട്ടെന്ന് വേണ്ടി വന്ന യാത്രയാണിതെന്ന്. ഇവള് നാട്ടിലേക്ക് വരാൻ കൂട്ടാക്കിയിരുന്നില്ല. രജനിയുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഇവള് വന്ന്. ഇവൾക്ക് പോവാതിരിക്കാനാവില്ലെന്ന് ഉറപ്പായപ്പോ നീയും യാത്രക്കൊരുങ്ങി. വീഴ്ചയുടെ ആഘാതത്തിൽ നിന്ന് മോചിതനാവാത്ത വിഷ്ണു അമ്പരപ്പാൽ തന്നെ നോക്കി. ബാത്റൂമിൽ നിന്ന് വന്ന രജനി തന്നെ കാണാത്തിരക്കി എന്നെയും വിളിച്ചുണർത്തി. കലിതുള്ളി അച്ഛൻ തുടർന്നു. ഈ നായും കാണാനില്ലെന്ന് മനസ്സിലായി. ട്രെയിൻ അപ്പോഴേക്കും അടുത്ത സ്റ്റേഷനിൽ എത്തിയിരുന്നു. നിന്നെ ഇവ അപായപ്പെടുത്തി കാണുന്നു ഭയന്ന് ഞങ്ങൾ റെയിൽവേ പോലീസിൽ അറിയിക്കാൻ പോകുമ്പോ യാത്രക്കാരുടെ ബഹളവും രജനിയുടെ കരച്ചിലും കേട്ട് തടിച്ചുകൂടിയ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയ ഒരാൾ പറഞ്ഞതാ നീ ഒരുത്തന്റെ പുറകെ പോകുന്ന കണ്ടുവെന്ന്. അവിടുന്ന് കണ്ടിരുന്നു പോലും അയാൾ ഞങ്ങളെ. കാമുകനൊപ്പം സ്വമേധയാ പോയ മകൾക്ക് വേണ്ടി നിയമത്തിന് പുറകെ പോവാൻ ഉദയൻ ദുരഭിമാനിയല്ല. നിനക്ക് പോവാം, ഉദയനിന് ഇങ്ങനെ ഒരു മകളില്ല. അമ്മയുടെ കരച്ചിലും നോട്ടം ഓർത്തപ്പോൾ വീണ്ടും കണ്ണീരൊഴുകി തുടങ്ങി. എന്റെ പേരും ബന്ധം വെച്ച് ഒരാൾ ഇവരെ കൂട്ടത്തി ചേർക്കണ്ട. ഞാനും രജനി ഇന്ന് തന്നെ തിരിച്ചു പോവാ. പറഞ്ഞു തീർന്നു അച്ഛൻ തിരിഞ്ഞിടന്നു. അച്ഛനും നിന്നേ, ആജ്ഞയായിരുന്നു തന്റെ സ്വരം. അതാവും അച്ഛന് നിൽക്കാതിരിക്കാനാവാതെ പോയത്. 20 വർഷം നോക്കി വളർത്തിയ മകൾ പറയുന്ന കേൾക്കാൻ മനസ്സാണിക്കാത്ത അച്ഛന്റെ വാശി അച്ഛനെ തോൽപ്പിക്കും. അച്ഛൻ മനസ്സിൽ കുഴിച്ചു മൂടിയ മകൾ ഇറങ്ങിപ്പോവാ. നീ ബോഡി, അച്ഛൻ വീറോടെ പറഞ്ഞപ്പോൾ വീണ്ടും വാശിയായി. മുറ്റത്ത് നിന്ന് തിരിഞ്ഞടക്കുമ്പോൾ കണ്ടു മൂക്കത്തി വിരൽ വെച്ച് അടക്കം പറയുന്ന നാട്ടുകാർ, അടക്കിച്ചിരിക്കുന്ന ബന്ധുക്കൾ. വരുതോ നിന്നേ. വിഷ്ണുവിന്റെ സ്വരം. അറിയാത്ത ചെയ്യാത്ത കാര്യങ്ങൾക്കാ നമ്മൾ രണ്ടും തെറ്റുകാരായത്. ആ തെറ്റിന് മറ്റൊരു തെറ്റുകൊണ്ടല്ല തിരുത്തേണ്ടത്, മറിച്ച് ശരികൊണ്ടാണ്. വരതയുടെ ബന്ധുപ്രതാപമോ സ്വത്തുശേഖരമോ വിഷ്ണുവിനില്ല. കുറച്ച് പറമ്പും തുടിയും മഴയും വെയിലും കൊള്ളാതെ കയറി കിടക്കാൻ ഒരു വീടുമുണ്ട്. അമ്മയും അച്ഛനും ഒരു അനിയനും ഒരു അനിയത്തിയും. ഒരു സ്വകാര്യ കമ്പനിയിൽ തിരക്കേടില്ലാത്ത ശമ്പളമുള്ള ജോലിയുണ്ട്. വരതയുടെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുമ്പോൾ എന്തുകൊണ്ടും സമ്പന്നം ഞാൻ തന്നെയാ. ഔദാര്യമോ ദയയായിട്ട് കാണണ്ട. പൊന്നിന്റെ തൂക്കം അളവ് നോക്കാൻ കൊതിക്കാത്ത മനസ്സുണ്ടെങ്കിൽ വിഷ്ണുവിന്റെ വക മഞ്ഞച്ചിരട്ടിൽ കൂർത്ത ഒരു പൊൻതാലി സമ്മതമെങ്കിൽ ഈ വലം കൈ പിടിക്കാം. ഒരു നിമിഷം ഞാൻ ആലോചിച്ചു. എന്നെ മനസ്സിലാക്കാനോ കേൾക്കാനോ തയ്യാറാവാത്ത അച്ഛനും അമ്മയും, 3-4 ദിവസം മാത്രം പരിചയമുള്ള വിഷ്ണു,
നാട്ടുകാരെയും വീട്ടുകാരെയും സാക്ഷി നിർത്തി ഒരു താലിയാണ് അവൻ തനിക്ക് നീട്ടിയത്. ഭാവിയോർത്തുള്ള പേടി തോന്നിയില്ല. ആണൊരുത്തിൻ്റെ വാക്ക് ഇഷ്ടപ്പെട്ടു, വിശ്വസിക്കാൻ തോന്നി. മറുത്തൊന്നും ആലോചിക്കാതെ തൻ്റെ വലം കൈ വിഷ്ണുവിൻ്റെ കൈയോട് ചേർത്തു. തൻ്റെ കൈ ചേർത്ത് പിടിച്ച് എല്ലാവരും കേൾക്കി ഉച്ചത്തിൽ വിഷ്ണു പറഞ്ഞു, ജാതകവും പൗരത്വവും നോക്കാതെ നാളും മുഹൂർത്തവും കുറിക്കാതെ ഒരു താലി കിട്ട്. ഉച്ച കഴിഞ്ഞ് കൃഷ്ണൻ്റെ അമ്പലത്തിൽ വെച്ച് ഒരു താലി കിട്ടുണ്ട്, അനുഗ്രഹിക്കാനായിട്ട് ആരും വരണ്ട. വിഷ്ണു ഒരു പെണ്ണിനെ പെരുവഴിയിൽ ഉപേക്ഷിച്ചില്ലെന്ന് നാളെ പറയാൻ, വേണമെങ്കിൽ വന്ന് കാണാം. കൂട്ടുകാരെ വിട്ട് താലിയും പുടവയും എടുത്ത് വീട്ടിൽ വിവരമറിയിച്ചുമെല്ലാം വിഷ്ണുവിൻ്റെ ഉറ്റ കൂട്ടുകാരൻ ഷബീർക്ക്. താലി ചാർത്തി ഏട്ടൻ്റെ കൈപിടിച്ച് ആ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറി. സ്നേഹത്തോടെ ആ കുടുംബം തന്നെ സ്വീകരിച്ചു. ആരും തന്നെ തേടി വന്നില്ല, വന്നാലും താൻ പോവില്ലായിരുന്നു. മൂന്നാഴ്ച അവിടെ ആ കുടുംബത്തോടൊപ്പം, ദിവസങ്ങൾ പോയതറിഞ്ഞില്ല. ഏട്ടന് കമ്പനിയിൽ ജോയിൻ ചെയ്യേണ്ട അവധി തീർന്നിട്ട് ദിവസങ്ങളായി, പോവാതെ വയ്യ. പഠിത്തം തുടരാനാണ് ഏട്ടനും വീട്ടുകാർക്കും ആഗ്രഹം. ഹൈദരാബാദിലെത്തിയാൽ അച്ഛനെയും അമ്മയും കാണണം, സർട്ടിഫിക്കറ്റുകൾ എടുക്കണം, തുടർന്ന് പഠിക്കണം. വിഷ്ണുവേട്ടനും കുടുംബത്തിനൊരു തണലാവാൻ ഏട്ടനോടൊപ്പം ഒരു ആയുഷ്കാലം കഴിയണം. മൂന്നാം നാളിൽ ഏട്ടൻ തന്ന മഞ്ഞച്ചരലിൽ കോർത്ത പൊൻതാലി സ്വർണ്ണ നൂലിലേക്ക് ചേർത്ത് കഴുത്തിൽ അണിയിച്ചിരുന്നു. വരദ കൈവിരലാൽ താലിയെ കൂട്ടിപ്പിടിച്ചു. മംഗല്യവതിയായി മരിക്കാൻ ഭാഗ്യന്ദ്രൻ ഈശ്വരന്മാരെ. നിനക്കാതെ കിട്ടിയ ജീവിതം സന്തോഷമാണെങ്കിലും അച്ഛനും അമ്മയ്ക്കും പകരമാവില്ലെന്ന് ഏട്ടൻ പലവരും ഓർമ്മപ്പെടുത്താറുണ്ട്. അവരെ ഓർത്ത് മാത്രമാണ് തൻ്റെ കണ്ണുകൾ നിറയുന്നതെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഏട്ടൻ അത് പറയുന്നത്. ഒരു യാത്രയിൽ ലക്ഷ്യം തെറ്റി എത്തിച്ചേർന്ന കരയിൽ നിന്നും കിട്ടിയ ജീവിതത്തിലെ സഹയാത്രികനൊപ്പം ലക്ഷ്യത്തിലേക്കുള്ള ഒരുമിച്ചുള്ള യാത്രയാണിത്. എതിരെ കൂകി പാഞ്ഞു പോയ വണ്ടിയുടെ ചൂളം വിളി കേട്ട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു പോയ വിഷ്ണു അവളുടെ കൈത്തണ്ടയിൽ തട്ടി ചെറിയ ചിരിയോടെ ചോദിച്ചു, ചായ വേണോ? നാണം കൊണ്ട് വിരിഞ്ഞ കുസൃതിയാൽ അവൾ അവൻ്റെ ചുമലിലേക്ക് മുഖം അമർത്തി. അപ്പോഴും ആ ഒറ്റക്കണ്ണൻ വണ്ടി തളരാതെ ഓടുകയായിരുന്നു.